എല്ലാ കുട്ടികൾക്കും നമ്മുടെ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിലെ ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് മെഷിനറി എന്ന സബ്ജക്റ്റിൻ്റെ രണ്ടാമത്തെ ഓഫ്ലൈൻ വീഡിയോയിലേക്ക് സ്വാഗതം. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഫ്ലൂയിഡ് എന്താണെന്ന് പഠിച്ചിരുന്നു, അതിൻ്റെ ചില പ്രത്യേകതകൾ എന്താണെന്ന് നമ്മൾ നോക്കിയിരുന്നു. അത് കഴിഞ്ഞ് ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്ന സബ്ജക്റ്റ് എന്താണെന്ന് നോക്കിയിരുന്നു, അതിൻ്റെ വിവിധ തലങ്ങളിലുള്ള ആപ്ലിക്കേഷനെ പറ്റി നോക്കിയിരുന്നു. അവസാനമായി സംസാരിച്ചുകൊണ്ടിരുന്നത് ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്ന സബ്ജക്റ്റിലെ ഓട്ടോമൊബൈലിൻ്റെ ആപ്ലിക്കേഷനെ പറ്റിയിട്ട് ആയിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, നമുക്ക് പാസ്കൽസ് ലോ എന്ന കൺസെപ്റ്റ് എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഹൈഡ്രോളിക് സ്റ്റിയറിംഗ് സിസ്റ്റം, ഹൈഡ്രോളിക് ബ്രേക്ക് തുടങ്ങിയ സംഭവങ്ങൾ എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ. പാസ്കൽസ് ലോ നമ്മളെല്ലാവരും ചെറുവ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ബെർണോൾസ് തിയറം എന്ന ഫ്ലൂയിഡ് മെക്കാനിക്സിൽ ബെർണോൾസ് തിയറം എന്ന കൺസെപ്റ്റ് അറിഞ്ഞു കഴിഞ്ഞാലാണ് ഫ്യുവൽ സിസ്റ്റം, ലൂബ്രിക്കേഷൻ സിസ്റ്റം തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഫ്ലൂയിഡിൻ്റെ വിസ്കോസിറ്റി, ഡൈനാമിക് വിസ്കോസിറ്റി കൺസെപ്റ്റുകൾ പറ്റി അറിഞ്ഞു കഴിഞ്ഞാലാണ് നമുക്ക് ലൂബ്രിക്കേഷൻ സിസ്റ്റത്തിൻ്റെ കുറച്ച് പ്രോപ്പർട്ടിയും കാര്യങ്ങളും നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഫ്ലൂയിഡിൻ്റെ കൺവെൻഷണൽ, നാച്ചുറൽ കൺവെൻഷൻ തുടങ്ങിയ കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് കൂളിംഗ് സിസ്റ്റത്തെ പറ്റിയിട്ടും അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അതുപോലെ ഫ്ലൂയിഡിലെ പ്രഷർ, പ്രഷറൈസിങ് പ്രഷർ ഹെഡ് തുടങ്ങിയ കൺസെപ്റ്റുകൾ പറ്റി അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഫ്ലൂയിഡ് ഡ്രൈവുകളെ പറ്റിയിട്ട് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയും അധികം കമ്പോണൻസ് വർക്ക് ചെയ്യുന്നതും അതിൻ്റെ ഡിസൈനിങ് എന്ന് പറയുന്നത് നമ്മൾ പഠിക്കുന്ന ഫ്ലൂയിഡ് മെക്കാനിക്സുമായി ബന്ധപ്പെട്ടാണ്. അതുകൊണ്ടാണ് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് കോഴ്സിൽ ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്ന സബ്ജക്റ്റ് കൂടുതലായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കിനി നമ്മുടെ സബ്ജക്റ്റിലേക്ക് കടന്നു വരാം. നാം പറഞ്ഞിരുന്നു എന്താണ് ഫ്ലൂയിഡ്. ഫ്ലോ ചെയ്യാൻ എബിലിറ്റി ഉള്ള സബ്സ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് ഫ്ലൂയിഡ്. അതൊരിക്കലും സോളിഡ് അല്ല, ലിക്വിഡ് ആകാം, ഗ്യാസ് ആകാം. അപ്പോൾ ഫ്ലൂയിഡിനെ പറ്റി നമുക്ക് കൂടുതൽ പഠിക്കണമെങ്കിൽ ഫ്ലൂയിഡിൻ്റെ കുറച്ച് പ്രോപ്പർട്ടികളെ പറ്റിയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കണം. ഏകദേശം 10 പ്രോപ്പർട്ടിയാണ് നമുക്ക് ഈ മൊഡ്യൂളിൻ്റെ പകുതിയിൽ പഠിക്കാനുള്ളത്. സ്പെസിഫിക് മാസ്, സ്പെസിഫിക് വെയ്റ്റ്, സ്പെസിഫിക് വോളിയം, സ്പെസിഫിക് ഗ്രാവിറ്റി, ഡൈനാമിക് വിസ്കോസിറ്റി, കൈനമാറ്റിക് വിസ്കോസിറ്റി, കംപ്രസിബിലിറ്റി, കൊഹീഷൻ, അഡ്ഹീഷൻ, സർഫസ് ടെൻഷൻ, കാപ്പിലാരിറ്റി, ഇത്രയും 10 പ്രോപ്പർട്ടികൾ പഠിക്കുന്നതോടുകൂടി നമ്മുടെ ഈ മൊഡ്യൂളിൻ്റെ പകുതി ഭാഗം കവർ ചെയ്യുക. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറഞ്ഞ് ആദ്യത്തെ 4 പ്രോപ്പർട്ടിയാണ്. ഇതിനെ സ്പെസിഫിക് ക്വാണ്ടിറ്റീസ് എന്ന പേരിൽ അറിയപ്പെടും. മാത്രമല്ല മൊഡ്യൂളിൻ്റെ ആദ്യ ഭാഗത്തു നിന്നുള്ള പ്രോബ്ലംസ് കൂടുതലും ചോദിക്കുന്നത് ഈ 4 ഭാഗങ്ങളിൽ നിന്നായിരിക്കും ചോദ്യങ്ങൾ ചോദിക്കുക. അപ്പോൾ ഫ്ലൂയിഡ് എന്താണ് നമ്മൾ മനസ്സിലാക്കി, സോളിഡിൽ നിന്നും ഫ്ലൂയിഡിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി, ഗ്യാസും ലിക്വിഡിൻ്റെ പ്രത്യേകതകളും നമ്മൾ നോക്കി, ഷെയർ ഫോഴ്സ് എന്താണെന്ന് നമ്മൾ ഇന്നലെ നോക്കി, ഇനി നമ്മൾ പ്രോപ്പർട്ടികളിലേക്ക് കടക്കാൻ പോവുകയാണ്. ഫസ്റ്റ് പ്രോപ്പർട്ടി നമ്മൾ പഠിക്കാൻ പോണത് സ്പെസിഫിക് മാസ്. നമ്മളെല്ലാവരും സ്പെസിഫിക് മാസ് എന്നതിനേക്കാളും കൂടുതൽ കേട്ടിട്ടുണ്ടാകും മറ്റൊരു വേർഡായിരിക്കും ഡെൻസിറ്റി അല്ലെങ്കിൽ മാസ് ഡെൻസിറ്റി. യെസ്, സ്പെസിഫിക് മാസിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഡെൻസിറ്റി അല്ലെങ്കിൽ മാസ് ഡെൻസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് മാസ് ഓഫ് ദ ഫ്ലൂയിഡ് ടു ഇറ്റ്സ് വോളിയം, അല്ലെങ്കിൽ നമുക്ക് പറയാം മാസ് പെർ യൂണിറ്റ് വോളിയം ഓഫ് എ ഫ്ലൂയിഡ് എന്ന് നമുക്കും അതിനെ വിളിക്കാം. ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, അതായത് ഒരു വോളിയത്തിൽ എത്ര മാസ് അടങ്ങിയിരിക്കുന്നു, ഒരു പർട്ടിക്കുലർ വോളിയത്തിൽ എത്ര മാസ് അടങ്ങിയിരിക്കുന്നു അതിനെ വിളിക്കുന്ന പേരാണ് ഡെൻസിറ്റി. ഒന്നും കൂടി വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ 1 നീളവും 1 വീതിയും 1 ഉയരമുള്ള ഒരു ബോക്സ് എല്ലാവരും മനസ്സിൽ സങ്കല്പിക്കുക. അതിൽ നമ്മൾ കുറേ വെള്ളം എടുത്തിരിക്കുന്നു. ആ ടാങ്കിൽ എത്ര കിലോഗ്രാം വെള്ളം അടങ്ങിയിരിക്കുന്നു അതിനെ വിളിക്കുന്നതാണ് മാസ് എന്ന് പറയുന്നത്. ഇപ്പോൾ അതേസമയം തന്നെ നമ്മൾ അതേപോലെ തന്നെ 1 വോളിയമുള്ള, യൂണിറ്റ് വോളിയമുള്ള ഒരു ടാങ്കിൽ നമ്മൾ എണ്ണ എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ എണ്ണ 860 വെയിറ്റ് ഉണ്ടായിരിക്കുള്ളൂ, സോറി 860 മാസ് ഉണ്ടായിരിക്കുള്ളൂ. എന്ന വെള്ളമാണെങ്കിൽ 1000 മാസ് അതിൽ ഉണ്ടായിരിക്കും. അതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം കൂടി മനസ്സിലാക്കാം, വെള്ളത്തിന് എണ്ണയേക്കാളും മാസ് കൂടുതലാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ എന്താണ് ശരിക്കും മാസ്? ഒരു യൂണിറ്റ് വോളിയത്തിൽ, അതായത് യൂണിറ്റ് വോളിയം എന്ന് പറയുമ്പോൾ 1 നീളവും 1 ഉയരവും 1 വീതിയുമുള്ള ടാങ്ക് ആണെന്ന് വിചാരിക്കുക. അത്രയും ടാങ്കിൽ ഏകദേശം എത്ര മാസ് ഫ്ലൂയിഡ് ക്വാണ്ടിറ്റി അടങ്ങിയിരിക്കുന്നു അതാണ് ആക്ച്വലി എന്ത്, ഡെൻസിറ്റി എന്ന് പറഞ്ഞത്.
അപ്പോൾ ഈ കിലോഗ്രാം എന്ന് പറയുമ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നമുക്ക് പലർക്കും ഒരു ധാരണയുണ്ട്, നമ്മൾ കടയിൽ പോയി സാധനങ്ങൾ മേടിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ നമ്മളൊരു പക്ഷേ നമ്മുടെ വെയിറ്റ് മേടിക്കുകയാണ് നോക്കുകയാണെങ്കിലും ഒക്കെ കിലോഗ്രാം എന്നാണ് പറയണത്. ആക്ച്വലി അവിടെ ഉദ്ദേശിക്കുന്നത് വെയിറ്റ് അല്ല, മാസാണ്. ഇപ്പം നമുക്കറിയാം ക്രിക്കറ്റ് ബോളിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 150 ഗ്രാം എന്നാണ്. ആക്ച്വലി അത് ക്രിക്കറ്റ് ബോളിൻ്റെ വെയിറ്റ് അല്ല, മാസിനെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ പോയി നമ്മുടെ വെയിറ്റ് ഏകദേശം 70 കിലോഗ്രാം എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം 70 കിലോഗ്രാം വെയിറ്റ് എന്നല്ല, നമ്മുടെ മാസാണ് 70 കിലോഗ്രാം എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ ഇതാദ്യമേ തന്നെ ഒരു കാര്യം അറിഞ്ഞിരിക്കുക. അപ്പോൾ വെയിറ്റിനും മാസിനും നമുക്ക് തിരിച്ചറിയാൻ ഒരു വഴിയുള്ളൂ. മാസിൻ്റെ യൂണിറ്റ് എപ്പോഴും കിലോഗ്രാം ആയിരിക്കും. വെയിറ്റ് എന്ന് പറയുകയാണെങ്കിൽ ശരിക്കും അതൊരു ഫോഴ്സാണ്, അതിൻ്റെ യൂണിറ്റ് ന്യൂട്ടണിലാണ് പറയുക. അപ്പോൾ ഈ കൺസെപ്റ്റ് ആദ്യം തെറ്റരുത്. അതായത് മാസം എന്ന് പറഞ്ഞ യൂണിറ്റ് കിലോഗ്രാം. അപ്പോൾ നമ്മൾ ഈ കടയിൽ പോയിട്ട് സാധനം എടുക്കുന്നതും അതുപോലെ ഹോസ്പിറ്റലിൽ പോയിട്ട് വെയിറ്റ് എന്ന് പറഞ്ഞ് നോക്കുന്നതൊക്കെ ആക്ച്വലി നമ്മുടെ മാസാണ്, അതായത് നമ്മുടെ ശരീരത്തിലെ എത്ര പിണ്ഡം അളവ് അടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഈ ഡെൻസിറ്റി എന്ന് പറഞ്ഞത് ഒരു യൂണിറ്റ് വോളിയത്തിൽ എത്രത്തോളം മാസ് അടങ്ങിയിരിക്കുന്നു, സ്പെസിഫിക് ആയിട്ട് എത്ര മാസ് അടങ്ങിയിരിക്കുന്നു, അതുകൊണ്ട് അതിനെ സ്പെസിഫിക് മാസ് അല്ലെങ്കിൽ ഡെൻസിറ്റി അല്ലെങ്കിൽ മാസ് ഡെൻസിറ്റി എന്ന് വിളിക്കും. ഈ ഡെൻസിറ്റി അല്ലെങ്കിൽ മാസ് ഡെൻസിറ്റി ഡിനോട്ട് ചെയ്യാൻ നമ്മൾ ഗ്രീക്ക് ലെറ്റർ റോ എന്ന ലെറ്ററാണ് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്കറിയാം ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്തെങ്കിലും പഠിക്കാനുള്ള അതിന് ഒരു യൂണിറ്റ് ഉണ്ടായിരിക്കും. റോ അല്ലെങ്കിൽ ഡെൻസിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. എങ്ങനെയാണ് യൂണിറ്റ് വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം. നമുക്കറിയാം ഡെൻസിറ്റിയുടെ ഇക്വേഷൻ റോ ഈക്വൽ ടു മാസ് ബൈ വോളിയം എന്നാണ് അല്ലേ. അപ്പം നമുക്കറിയാം മാസ് ബൈ വോളിയം എന്ന് പറയുമ്പോൾ മാസിൻ്റെ യൂണിറ്റ് മാസ് എം, വോളിയം വി ആണ്. നമുക്കറിയാം മാസിൻ്റെ കിലോഗ്രാം ഹരിക്കണം വോളിയത്തിൻ്റെ മീറ്റർ ക്യൂബ്. ശ്രദ്ധിക്കുക, മാസിൻ്റെ കിലോഗ്രാം ഹരിക്കണം വോളിയത്തിൻ്റെ മീറ്റർ ക്യൂബ്. അങ്ങനെയാണ് മാസ് ബൈ വോളിയം എന്നുള്ളത് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആയിട്ട് വന്നത്. ഓക്കെ, അപ്പോൾ റോ ഈക്വൽ ടു ബേസിക് ഇക്വേഷൻ മാസ് ബൈ വോളിയം എം ബൈ വി. വോളിയം എന്ന ലെറ്ററിന് നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ വി ഉപയോഗിക്കണം, മാസിനെ സ്മോൾ ലെറ്റർ എം, ഡെൻസിറ്റിക്ക് റോ എന്ന ലെറ്ററാണ് ഉപയോഗിക്കുക. ഇനി ചില പ്രോബ്ലങ്ങളിൽ നിങ്ങൾ പ്രോബ്ലം ചെയ്തു തുടങ്ങുമ്പോൾ പറയാം, ചില പ്രോബ്ലങ്ങളിൽ നിങ്ങൾക്ക് വെയിറ്റ് ആയിരിക്കും തരാം, പദാർത്ഥത്തിൻ്റെ വെയിറ്റ് ആയിരിക്കും തരാം. അപ്പോൾ അതെങ്ങനെ തിരിച്ചറിയാൻ പറ്റുക? വെയിറ്റിനും മാസിനും ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ യൂണിറ്റ് നോക്കിയാൽ മതി. വെയിറ്റ് ആണെങ്കിലേ അത് ന്യൂട്ടൺ എന്നായിരിക്കും. അപ്പോൾ വെയിറ്റ് അതായത് ക്യാപിറ്റൽ ടു ഡബ്ല്യു ആയിരിക്കും തരാം. അങ്ങനെ തന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് ഡെൻസിറ്റി കണ്ടുപിടിക്കുക? വെയിറ്റിനെ ആദ്യം നമ്മൾ ജി കൊണ്ട് അതായത് 9.81 കൊണ്ട് ഹരിച്ച് ആ ക്വാണ്ടിറ്റിനെ നമുക്ക് തന്നിട്ടുള്ള വോളിയം കൊണ്ട് ഹരിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഡെൻസിറ്റി എത്രയാണെന്നുള്ളത് കിട്ടും. ശ്രദ്ധിക്കുക, തന്നിട്ടുള്ള ചോദ്യത്തിൽ വെയിറ്റ് ന്യൂട്ടനാണ് തന്നിട്ടുള്ളതിനെ, ആ ന്യൂട്ടനെ നമ്മൾ ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കൊണ്ട് ഹരിച്ചതിന് ശേഷം പിന്നെ വോളിയം കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഡെൻസിറ്റി കിട്ടും. ഇനി ഒരു പക്ഷേ നിങ്ങൾക്ക് പ്രോബ്ലത്തിൽ വെയിറ്റ് ആയിരിക്കില്ല തരാം, സ്മോൾ ലെറ്റർ ഡബ്ല്യു സ്പെസിഫിക് വെയിറ്റ് ആയിരിക്കും തരാം. സ്പെസിഫിക് വെയിറ്റ് തരുമ്പോൾ അതെങ്ങനെ മനസ്സിലാക്കുക എന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ യൂണിറ്റ് മനസ്സിലാക്കാൻ പറ്റും. ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ്, അതാണ് സ്പെസിഫിക് വെയിറ്റിൻ്റെ യൂണിറ്റ്, ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ്. അങ്ങനെ തരാണെങ്കിൽ നമ്മളത് മനസ്സിലാക്കണം, അത് സ്പെസിഫിക് വെയിറ്റ്. ചോദ്യത്തിൽ ഓൾറെഡി അത് ഡിനോട്ട് ചെയ്യും. അപ്പോൾ ഡബ്ല്യു പെർ സ്മോൾ ലെറ്റർ ഡബ്ല്യു ബൈ ജി ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് എന്ത് കിട്ടും? റോ ഡെൻസിറ്റി എന്നുള്ളത് കിട്ടും. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഡെൻസിറ്റിയെ പറ്റി പറയാനുള്ളത്. ഇത്ര ഉദ്ദേശിക്കുന്നുള്ള ഒരു യൂണിറ്റ് വോളിയം ടാങ്ക്, യൂണിറ്റ് വോളിയം പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മീറ്റർ നീളം ഒരു മീറ്റർ വീതി ഉള്ള ഒരു ടാങ്ക്, ഉയരമൊക്കെ ഉള്ളൊരു ടാങ്ക് നമ്മൾ ഉദ്ദേശിക്കുക, അതിൽ എത്രത്തോളം മാസ് കണ്ടെയ്ൻ ചെയ്യുന്നു. അത് വെള്ളമാണെങ്കിൽ ഏകദേശം 1000 വരും, ഓയിലൊക്കെ ആണെച്ചാൽ 800 മേലെ താഴേക്ക് ആയിട്ട് വരും. ഇനി മെർക്കുറി ആണെങ്കിൽ 13,600 കിലോഗ്രാമോളം വരും. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പം നമ്മൾ കൊടുക്കുന്ന നൊട്ടേഷൻസ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. വെയിറ്റിന് ക്യാപിറ്റൽ ലെറ്റർ ഡബ്ല്യു, സ്പെസിഫിക് വെയിറ്റിന് സ്മോൾ ലെറ്റർ ഡബ്ല്യു, മാസിന് എം, സ്പെസിഫിക് വോളിയത്തിന് ക്യാപിറ്റൽ ലെറ്റർ വി. ഇത്തരം പ്രത്യേക കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ഡെൻസിറ്റി പഠിക്കുന്നതോടൊപ്പം തന്നെ എപ്പോഴും ഒരു പദാർത്ഥത്തിൻ്റെ ഫ്ലൂയിഡിൽ എപ്പോഴും ഒരു പദാർത്ഥത്തിൻ്റെ ഡെൻസിറ്റി വെയിറ്റ് ഡെൻസിറ്റി വാല്യൂകൾ എപ്പോഴും നമുക്ക് അറിഞ്ഞിരിക്കണം. അങ്ങനെ ഇവിടെ നമ്മൾ പഠിക്കുന്നു സ്റ്റാൻഡേർഡ് ലിക്വിഡ് അതായത് വാട്ടർ. നമ്മുടെ സ്റ്റാൻഡേർഡ് ലിക്വിഡ് വാട്ടറാണ്. വാട്ടറിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് 1 ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബാണ്.
അല്ലെങ്കിൽ 1000 kg/m³. ഇതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ക്വാണ്ടിറ്റി അല്ലെങ്കിൽ മെഷർമെൻറ്റ് എന്ന് പറയുന്നത് 1000 g/m³ ആണ് നമുക്ക് കൂടുതലും പ്രോബ്ലത്തിൽ യൂസ് ചെയ്യാനായിട്ട് വരാം. അപ്പോൾ പഠിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക വാട്ടറിൻ്റെ ഡെൻസിറ്റി. നിങ്ങളിത് പഠിക്കുന്നതോടൊപ്പം തന്നെ ഞാൻ നിങ്ങൾക്ക് ഇതോടൊപ്പം തന്നെ അയച്ചിട്ടുള്ള ലിൻവേസിൽ ഇതിനോടൊപ്പം തന്നെ അയച്ചിട്ടുള്ള ഫ്ലൂയിഡ് മെക്കാനിക്സ് മെഷീനറി എന്ന് പറഞ്ഞ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ നോട്ട് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് ഔട്ട് ചെയ്ത് കയ്യിൽ വയ്ക്കുക. ഒപ്പം തന്നെ ചെറിയൊരു നോട്ടും പേനയും കയ്യിൽ വയ്ക്കുക. അപ്പോൾ പറയുന്ന പ്രത്യേക കാര്യങ്ങൾ ശ്രദ്ധിച്ച് വയ്ക്കുക. ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും വലിയ കാര്യങ്ങൾ ഇക്വേഷൻസ് തെറ്റാതെ നമ്മൾ നോക്കണം. അപ്പോൾ നമ്മളിന്ന് പഠിച്ചത് പ്രധാനമായിട്ട് ഡെൻസിറ്റി പറ്റിയിട്ടാണ്. അപ്പോൾ ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ ഇത്ര ഉദ്ദേശിക്കുന്നുള്ള അതായത് സ്പെസിഫിക് മാസ് അല്ലെങ്കിൽ മാസ് ഡെൻസിറ്റിയാണ് അതിൻ്റെ പൂർണ്ണമായ പേര്. അതായത് ഒരു യൂണിറ്റ് വോളിയത്തിൽ എത്രത്തോളം മാസ്, എത്ര കിലോഗ്രാം മാസ്, ഒരു യൂണിറ്റ് m³ വോളിയത്തിൽ എത്ര കിലോഗ്രാം മാസ് അടങ്ങിയിരിക്കുന്നു, അതിനെ വിളിക്കുന്ന പേരാണ് ഡെൻസിറ്റി. അതിന് ഉപയോഗിക്കുന്ന മൂന്ന് ഇക്വേഷൻസ് നമ്മളിവിടെ പഠിച്ചു, m/v അല്ലെങ്കിൽ ക്യാപിറ്റൽ W/g/v അല്ലെങ്കിൽ സ്മോൾ ലെറ്റർ W/g. വി എന്ന് ഉദ്ദേശിക്കുന്നത് ക്യാപിറ്റൽ വി എന്ന് ഉദ്ദേശിക്കുന്നത് വോളിയം ഓഫ് ദ ഫ്ലൂയിഡ് എന്നാണ്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ വാട്ടറിൻ്റെ ഡെൻസിറ്റിയുടെ വാല്യൂ 1000 kg/m³. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ സേ. താങ്ക് യു.